പറയാനില്ല നമ്മളൊക്കെ ആരാ നമ്മളൊക്കെ ആരാ നമ്മൾ ആരാ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ അല്ലേ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിന് മുന്നിൽ ആരെങ്കിലും ഉയർന്നവരോ താഴ്ന്നവരോ ഉണ്ടോ ഉയർന്നവരുമില്ല താഴ്ന്നവരുമില്ല ഉയർന്നവരും താഴ്ന്നവരും ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജനിച്ച് ജീവിക്കുന്നത് നമ്മൾ ഉയർന്നവരായി മാറുന്നത് ഏത് ഘട്ടത്തിലായിരിക്കും അറിയോ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് എപ്പോഴാണ് സ്കൂളിൽ ശ്രദ്ധിക്കപ്പെടുന്നത് എപ്പോഴാണ് പറയാൻ പറ്റുമോ സ്കൂളിൽ ശ്രദ്ധിക്കപ്പെടുന്നത് നല്ല മാർക്ക് വാങ്ങി നമ്മുടെ കൂടെയുള്ള ആളുകൾ 5 മാർക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ 50 മാർക്ക് വാങ്ങിച്ചാൽ ടീച്ചർ വന്ന് എന്തു പറയും എന്തു പറയും നല്ല കുട്ടി മിടുക്കിയായ മിടുക്കനായ കുട്ടി എന്ന് ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പോഴാണ് നമ്മൾ വലിയ മനുഷ്യരാകുന്നത് എപ്പോഴാണ് നമ്മൾ ഏറ്റവും ഇപ്പോൾ നമ്മുടെ മുൻ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു അബ്ദുൽ കലാം അല്ലേ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ ജോലി എന്തായിരുന്നു കപ്പലണ്ടി കച്ചവടമായിരുന്നു എവിടെ കടൽ തീരത്ത് കാറ്റുകൊള്ളാൻ വരുന്ന ആളുകൾക്കിടയിൽ കപ്പലണ്ടി വേണോ കപ്പലണ്ടി വേണോ എന്ന് ചോദിച്ച് കപ്പലണ്ടി കച്ചവടം ചെയ്യുന്ന ഒരാളായിരുന്നു ആര് നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം അബ്ദുൽ കലാം അദ്ദേഹം പിന്നീട് ഏത് ഒരു വലിയ ശാസ്ത്രജ്ഞനായി മാറി ആ ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താ ബഹിരാകാശത്തേക്ക് റോക്കറ്റൊക്കെ പോകുന്നു കണ്ടിട്ടില്ലേ ആ റോക്കറ്റൊക്കെ ഉണ്ടാക്കി വിടുന്ന വലിയ ഒരു ശാസ്ത്രജ്ഞനായി ആര് മാറി കപ്പലണ്ടിക്കച്ചവടക്കാരനായ അബ്ദുൽ കലാം കപ്പലണ്ടിക്കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ചെയ്തതെന്താ പത്രവിതരണവും നടത്തി പത്രവിതരണവും കപ്പലണ്ടിക്കച്ചവടവും മാത്രമല്ല ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ശാസ്ത്രം ഈ ലോകത്തിന് എനിക്ക് സംഭാവന ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ മണൽത്തരികളിലൂടെ ഓടി അല്ലേ മണൽത്തരികളിലൂടെ ഓടി നടന്ന അദ്ദേഹം ഈ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിലെ ജനസംഖ്യ എത്ര ഇപ്പോൾ 138 കോടി ജനങ്ങൾ 138 കോടി അദ്ദേഹം രാഷ്ട്രപതിയായിരിക്കുമ്പോൾ 138 കോടി ജനതയല്ല 130 കോടിയായിരുന്നു അന്ന് 130 കോടി ജനതയുടെ ഏറ്റവും ഇന്ത്യയുടെ ഫസ്റ്റ് പേഴ്സണായി മാറി ഒന്നാമത്തെ ആളായി മാറി ആര് അബ്ദുൽ കലാം എന്ന് പറയുന്ന കപ്പലണ്ടിക്കച്ച കൊച്ചുനാളിൽ കപ്പലണ്ടിക്കച്ചവടം ചെയ്തിരുന്ന അദ്ദേഹം ഏറ്റവും വലിയ പദവിയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പദവിയിൽ ഉയരാനുള്ള സാധ്യത ഉണ്ടായി ഇവിടെ പറയാനുള്ളത് നമ്മളാരും ചെറിയവരല്ല നമുക്ക് അബ്ദുൽ കലാമിൻ അബ്ദുൽ കലാം ആകണമെന്നല്ല നമ്മൾ മറ്റൊരു അബ്ദുൽ കലാം ആകണമെന്നല്ല നമ്മൾ ജനങ്ങളാൽ ആകർഷിക്കപ്പെടുന്ന എന്നെ കണ്ടാൽ ഞാനാണ് എന്ന് തിരിച്ചറിയുന്ന ബഹുമാനിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ഉയരണം അതിനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഈ വിദ്യാലയത്തിൽ ഈ ഭവനത്തിൽ ഇത് വിദ്യാലയമാണ് ഇത് ഭവനമാണ് ഇവിടുത്തെ അമ്മമാരാണ് നിങ്ങളെ സ്നേഹിക്കുന്ന സേവിക്കുന്ന അമ്മമാരാണ് നിങ്ങൾക്ക് അന്നം തരുന്നത് അന്നത്തോടൊപ്പം അക്ഷരവും തരുന്നത് ശരിയല്ലേ ഈ അന്നവും അക്ഷരവും തരുന്ന ഈ അമ്മമാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അതോടൊപ്പം അവരുടെ കൈപിടിച്ച് നടക്കുകയും ഈ ലോകത്തെ കൈപിടിച്ച് നടത്താനുള്ള ശേഷിയുള്ളവരായി നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ അമ്മമാരുടെ മനസ്സിൽ സന്തോഷം നിറയുക നമുക്ക് നമ്മുടെ അമ്മമാരെ സന്തോഷിപ്പിക്കണ്ടേ നിങ്ങൾ ചെയ്യുമോ ഈ നാട്ടിൽ നാളെ ഏറ്റവും നല്ല ആളുകളായി മാറില്ലേ മാറുമെന്നുള്ള പ്രതിജ്ഞ നമുക്ക് ദിവസവും എടുക്കണം അതുമാത്രമാണ് ഇദ്ദേഹം ഒരു മഹാനായിരുന്നു എ സി ഷൺമുഖദാസ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ അണികളെ പാവപ്പെട്ടവനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ നോക്കാതെ സ്നേഹിക്കാൻ മനസ്സുള്ള ആളായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നറിഞ്ഞാൽ വിശക്കുന്നവൻ്റെ മുന്നിൽ അന്നമായി വരുന്ന ഒരു വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം നമ്മൾ ആഘോഷിക്കുന്നത് ആ ചരമവാർഷികത്തിൻ്റെ ഭാഗമായി ഇവിടെ ഞങ്ങൾക്ക് വരാൻ ഉള്ള അവസരമുണ്ടായി ആ അവസരമൊരുക്കി തന്ന ഈ വലിയ മനസ്സിൻ്റെ ഉടമകളെ ബഹുമാനവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട്
ഞാൻ വാക്ക് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.